എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലീസ് ഫ്രം പ്രചോദന. വിജയത്തിൻ്റെ ആകാശങ്ങളിലേക്ക് കുതിക്കാനുള്ള മാർഗം, ദിശ, DISHA. ഒരിക്കൽ ഒരു കുട്ടി അവൻ്റെ വീടിനടുത്തുള്ള മലമുകളിലെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഇരുന്ന പരുന്തിൻ്റെ കൂട്ടിൽ നിന്നും ഒരു മുട്ടയെടുത്ത് കോഴി അടയിരുന്ന മുട്ടകളോടൊപ്പം വച്ചു. കോഴിമുട്ടയോടൊപ്പം പരുന്തിൻ്റെ മുട്ടയും വിരിഞ്ഞു. പരുന്തിൻ്റെ കുഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാനും ചിന്തിക്കാനും തുടങ്ങി. അങ്ങനെ ഒരു കോഴിക്കുഞ്ഞായി അവൻ ജീവിച്ചു. ഒരു ദിവസം ധാന്യമണികൾ കൊത്തിക്കൊണ്ട് നിന്ന പരുന്തിൻ കുഞ്ഞ് ആകാശത്തേക്ക് നോക്കി. അവനവിടെ ഒരു വിചിത്രമായ കാഴ്ച കണ്ടു. ഒരു പരുന്ത് ഉയരത്തിൽ വട്ടമിട്ട് പറക്കുന്നു. താഴെ നിന്നും പരുന്തിൻ്റെ കുഞ്ഞ് ചോദിച്ചു, "നീ ആരാണ്? നീ ഏതു തരം പക്ഷിയാണ്? എനിക്ക് നിന്നോട് അസൂയ തോന്നുന്നു." പക്ഷി പറഞ്ഞു, "ഞാനാണ് പരുന്ത്. നിനക്കും എന്നെ പോലെ പറക്കാൻ കഴിയും." കുഞ്ഞു പരുന്ത് പറഞ്ഞു, "നീ എന്നെ കളിയാക്കുകയാണല്ലേ, ഞാനൊരു കോഴിക്കുഞ്ഞല്ലേ." അപ്പോൾ പരുന്ത് പറഞ്ഞു, "നിന്റെ ചിറകുകൾ ഒന്ന് നോക്കൂ, ചുണ്ടുകളൊന്ന് നോക്കൂ, കാലുകളിലെ നഖങ്ങളിലേക്ക് നോക്കൂ. നീയും എന്നെ പോലെ തന്നെയാണ്, ഒരു പരുന്താണ്. കുഞ്ഞു പരുന്തുണ്ടോ സമ്മതിക്കുന്നു? അവൻ ഇത്രയും നാൾ വിചാരിച്ചിരുന്നത് അവനൊരു കോഴിക്കുഞ്ഞാണെന്നാണല്ലോ." അവൻ പറഞ്ഞു, "അല്ലേ, അല്ല, ഞാനൊരു കോഴിക്കുഞ്ഞാണ്." അവർ തമ്മിൽ തർക്കമായി. അവസാനം പരുന്ത് പറഞ്ഞു, "നീ എന്നെ ഒന്ന് വിശ്വസിക്കൂ, എന്നിട്ട് ചിറകുകൾ ഉയർത്തി എൻ്റെ അടുത്തേക്ക് പറന്നു വരൂ, നിനക്കതിന് കഴിയും." പരുന്തിൻ്റെ പ്രചോദനത്താൽ കുഞ്ഞു പരുന്ത് കാലുകൾ ബലമായി തറയിൽ ചവിട്ടി ചിറകുകൾ വിരിച്ച് ആകാശത്തേക്ക് ലക്ഷ്യം വെച്ച് പറക്കാൻ തുടങ്ങി. അവനതിനുള്ള ശ്രമം ആരംഭിച്ചപ്പോൾ തന്നെ അവന് ഭയങ്കര സന്തോഷം തോന്നി. കുറച്ച് നിമിഷങ്ങൾ പരുന്തിൻ കുഞ്ഞ് തൻ്റെ കഴിവുകൾ മനസ്സിലാക്കാനും ചിന്തിക്കാനും സ്വപ്നം കാണാനും പ്രവർത്തിക്കാനും തുടങ്ങി. അത്ഭുതം തന്നെ സംഭവിച്ചു. അത് തറയിൽ നിന്നുയർന്ന് ആകാശത്തെ ലക്ഷ്യമാക്കി പറന്നു പറന്ന് പറന്ന് വീണ്ടും ഉയരങ്ങളിലേക്ക്. തൻ്റെ കഴിവുകളെ മനസ്സിലാക്കുന്നവരും വിശ്വസിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും വിജയികളാവുന്നു. അവർ ചരിത്രമാവുന്നു. നിങ്ങൾക്കും ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാകണ്ടേ? നിങ്ങളുടെ സന്തോഷങ്ങളിൽ, വിജയങ്ങളിൽ എന്നെന്നും ഒരു പ്രചോദനയുണ്ട്. ജോയിൻ അവർ ന്യൂ വെഞ്ചർ, ദിശ. എന്താണ് ഈ ദിശ? പ്രചോദനയുടെ ദിശ വർക്ക്ഷോപ്പ് ഒരു സമാധാനപരമായ മനസ്സിനും ശരീരത്തിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ്. ദിശയുടെ ഓരോ ഘടകവും നമുക്ക് ഓരോരുത്തർക്കും ഒരു ആത്മപരിചരണത്തിലൂടെ എങ്ങനെ ആരോഗ്യകരമായ ജീവിതം നയിക്കാമെന്ന് പഠിപ്പിക്കുന്നു. അതിനാദ്യം നമ്മുടെ മാനസിക സംഘർഷങ്ങളെ നമ്മളെ തന്നെ സ്വയം മനസ്സിലാക്കണം. എന്നിട്ട് നമുക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുക. ഫോർ എക്സാമ്പിൾ, മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻ, ഇതുപോലെയുള്ളവ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ സാമൂഹ്യ ജീവിയായ നമ്മൾ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവയ്ക്ക് ഒരു ബൗണ്ടറിയും സൃഷ്ടിക്കാൻ പഠിക്കണം. ചേഞ്ച് ഈസ് ഇന്നെവിറ്റബിൾ. അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. പോസിറ്റീവായി നമുക്കും മറ്റുള്ളവർക്കും നന്മ വരുന്ന രീതിയിൽ പ്രവർത്തിക്കാനും സാധിക്കണം. ദിശ നമ്മളെ ഓരോരുത്തരെയും ഇതിനു വേണ്ടി ഒരുക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ശക്തിയെ തിരിച്ചറിഞ്ഞ് ആ പരുന്തിൻ കുഞ്ഞിനെ പോലെ നമ്മുടെ ലക്ഷ്യം നേടുന്നതിനായി ആദ്യം വേണ്ടത് ഒരു കരുത്തുള്ള മനസ്സാണ്. അതിന് സ്വയം ഒരു തീരുമാനമെടുക്കണം. പ്രചോദന നിങ്ങളോടൊപ്പമുണ്ട്. ജോയിൻ അവർ ന്യൂ വെഞ്ചർ, ദിശ. താങ്ക് യു.